ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ടേസ്റ്റി മേ ഷസർ കിച്ചണിലേക്ക് സ്വാഗതം. ഫുഡിൻ്റെ വീഡിയോ ആയിട്ടല്ല വന്നിട്ടുള്ളത്, നൂലുകെട്ടിൻ്റെ ചടങ്ങാണ്. അപ്പോൾ നൂലുകെട്ടാണെങ്കിൽ 2 മാസത്തോളം ആയി, ഈ കൊറോണയും പ്രശ്നങ്ങളും ആയതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം ആയതുകൊണ്ട് കുഞ്ഞിനെ ഇതുവരെ ആരും കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ചെറിയൊരു ഹാളിൽ വെച്ചിട്ടാണ്, മിനി ഹാളിൽ വെച്ചിട്ടാണ് ഫംഗ്ഷൻ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും, തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അത് പ്രസ് ചെയ്യാനും മറക്കരുത്. എങ്കിലേ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. എല്ലാവരും റെഡിയായി കഴിഞ്ഞ് അപ്പം ഞങ്ങൾ പോകുന്നത് കുടപ്പനക്കുന്നിൽ തീർത്ഥം എന്ന് പറയുന്ന ഒരു ചെറിയ മിനി ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ഫംഗ്ഷൻ നടക്കുന്നത്. അപ്പോൾ അവിടേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ ഇറങ്ങാൻ ഇച്ചിരി വൈകിപ്പോയി, കുഞ്ഞുമോനും കൂടെ ഉള്ളതുകൊണ്ട് ഇച്ചിരി വൈകിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അവിടെ ഫംഗ്ഷനൊക്കെ തുടങ്ങി എന്നാണ് പറഞ്ഞത്. ഇക്കാടെ മരുമകൻ്റെ കുഞ്ഞിൻ്റെ നൂലുകെട്ട് ചടങ്ങാണ്. അപ്പോൾ ചടങ്ങെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു പർച്ചേസ് കൂടെ നടത്തിയിട്ട് വരാമെന്നുള്ള തീരുമാനത്തിലാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം വീഡിയോ ലെന്തി ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒത്തിരിയൊന്നും എടുത്തിട്ടില്ല. കുറച്ച് ഭാഗങ്ങൾ, പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങളെ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇപ്പം നമ്മൾ പേരൂക്കട ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് ദൂരമേ ഉള്ളൂ. നമ്മൾ മണ്ഡപത്തിലെത്തിയിട്ടുണ്ട്. ഈയൊരു മിനി ഹാളാണ്. അപ്പോൾ വന്നപ്പോൾ തന്നെ ചടങ്ങുകളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വന്നത് വൈകി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഗിഫ്റ്റ് കൊടുക്കുന്നതും മറ്റു കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവരും ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇനി ഞങ്ങൾ കുറച്ച് പേരെ ഫുഡ് കഴിക്കാനുള്ളൂ. അപ്പോൾ ഞങ്ങളും കൂടെ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. നല്ല അടിപൊളി ഫുഡായിരുന്നു. ഫുഡെല്ലാം നന്നായിട്ടുണ്ട്. ഫംഗ്ഷൻ തെറ്റില്ലാത്ത രീതിയിൽ എല്ലാം നല്ല മംഗളമായിട്ട് തന്നെ നടന്നു, അൽഹംദുലില്ല. അപ്പോൾ ഇപ്പോൾ കൊറോണയൊക്കെ ആയിട്ടുള്ള സമയമായതുകൊണ്ട് പഴയതുപോലെ ബന്ധുക്കളുടെ വീടുകളിലൊക്കെ പോകുന്ന രീതിയെല്ലാം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ എടുത്തപ്പോൾ എല്ലാവരെയും കാണാനൊക്കെ പറ്റി. അപ്പോൾ അതിൽ വളരെ സന്തോഷമുണ്ട്. ഫംഗ്ഷനെല്ലാം മംഗളമായിട്ട് നടന്നു, അൽഹംദുലില്ല. എല്ലാം കഴിഞ്ഞു. അപ്പോൾ അവരോടെല്ലാം യാത്രയെല്ലാം പറഞ്ഞ് ഞങ്ങളും പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്.
ചടങ്ങെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പർച്ചേസിനാണ് പോയത്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ എന്തൊക്കെയാണ് പർച്ചേസ് ചെയ്തതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതുപോലുള്ള രണ്ട് കണ്ടെയ്നർ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ബിസ്ക്കറ്റൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഇട്ട് വെക്കാനായിട്ടാണ്. ഇതൊരു ഓയിലിൻ്റെ ബോട്ടിലാണ്. പിന്നെ ബാക്കിയെല്ലാം നിങ്ങൾ കാണുമ്പോൾ അറിയാവുന്ന സാധനങ്ങൾ തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഈ കവറിൽ കെട്ടി വെച്ചിരിക്കുന്ന ഇഞ്ചിയാണ്. അപ്പോൾ ഇഞ്ചി ഞാൻ ഇച്ചിരി കൂടുതൽ വാങ്ങിച്ചിട്ടുണ്ട്, മക്കൾക്കും എനിക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ കവറിലുള്ളതും ഇഞ്ചി തന്നെയാണ്. അപ്പോൾ ഇഞ്ചിയും തക്കാളിയും ഒക്കെ ഞാൻ ഇച്ചിരി കൂടുതൽ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി തക്കാളിയാണ് ഞാൻ ഈ കവറിലോട്ട് എടുത്ത് വെക്കുകയാണ്. ഇനി എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസ് കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരെയും എടുക്കാനൊന്നും പറ്റിയിട്ടില്ല, ഞങ്ങൾ വൈകി പോയതുകൊണ്ട് തന്നെ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.